ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ഞങ്ങളും ആദ്യമായിട്ട് പോകുന്നതാണ്. മാനിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ടാറിന്ന് ഒരു 20-25 മിനിറ്റ്സ് നമുക്ക് കാർ ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ടാറിയാണ്. അത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസില് സിഡ്നിന്ന് ഒരു 4 hours കാർ ഡ്രൈവ് ഉണ്ട്. ഒരു കോസ്റ്റൽ ഏരിയ കണ്ടോ. ഞങ്ങളുടെ മാനിംഗ് റിവറാണ് ഞങ്ങൾ ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും കാണുന്നത്. ഒരു അടിപൊളി റിവറാണ്. ഞങ്ങളുടെ ഫയർ വർക്സൊക്കെ നടക്കുന്ന ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലാണ്. 31st നൈറ്റിന് നല്ല ഭംഗിയായിരിക്കും, നല്ല അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രണ്ട് പേർക്കൊരു ഓഫ് കിട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരേ ഒരു ദിവസമുള്ള ഓഫ്, വെറുതെ വീട്ടിലിരുന്ന് ചുമ്മാ കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഒന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ മാനിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ വിചാരിക്കുന്നു, വിചാരിച്ചത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഈ സ്ഥലത്തെ പറ്റി കാണിക്കാം, നല്ല സ്ഥലമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളെടുത്തൊരു വീഡിയോ ആണിത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെന്തായാലും ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ എന്നാൽ നമുക്ക് പോയാലോ. കുതിരകളൊക്കെ വന്നിട്ട് ഇതൊക്കെ വന്നിട്ട് വലിയ ഫാമൊക്കെയാണ്. ഓരോരുത്തർ ഇങ്ങനെ സ്ഥലം വാങ്ങിച്ച് അവരെ ഫാമായിട്ട്. ഓ അവിടെ ഇങ്ങനെ ഓരോ ഇതിൻ്റെ ഉള്ളിലും ഓരോ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും, വീടുകൾ പോലെ ഉണ്ടാവും. അത് ഫാം ഹൗസ് ആയിരിക്കും. ഫാമിലൊക്കെ വന്നിട്ട് ഒന്നോ രണ്ടോ വീടുകൾ കാണാൻ പറ്റും, ഫാം ഹൗസുകൾ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. വേറെ വീട്
ചെയ്യുന്നവർക്ക് എന്തായാലും നല്ല പരിചയ പ്ലേസ് ആണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പ് വരാനും രണ്ടാമത്തെ റിവർ ആണ് കഴിഞ്ഞു പോയത്. മിച്ചൽസ് ഐലൻഡ്, നമ്മൾ ഓക്സിലി ഐലൻഡ് കഴിഞ്ഞ് അടുത്ത ഐലൻഡിലോട്ട് കയറി. നമ്മളിനി ഒരു 8 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്, കുന്നും ചെരുവൊക്കെ ആയിട്ട്. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ താമസിക്കാനായിട്ടാണ് കൊറേ പേര് ഇഷ്ടപ്പെടുന്നവര്, ഫാമിങ്ങും അതും ഇതും ഒക്കെ ആയിട്ട്. അടിപൊളിയായിട്ട് ഇത് ഫോറസ്റ്റ് ആണ് തോന്നുന്നു. ഇപ്പൊ ഈ നമ്മളിത് ഈ വഴിയിൽ രാത്രിയൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ കങ്കാരോ പിന്നെ പോലല അങ്ങനെ ഇതൊക്കെ വന്നിട്ട് വട്ടം ചാടാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അത്രയും ഇത് കഴിഞ്ഞിട്ട് ഒരു വീട് കണ്ടോ, ഇങ്ങനെ ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടാനായിട്ട്, ചിലപ്പോൾ അവരവിടെ താമസിക്കുന്നവരായിരിക്കും, അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ ഈ ഏരിയ ഫുള്ളും തന്നെ ഏക്കറൊക്കെ ഒരു ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ അവരുടെ ആയിരിക്കും. റോഡ് നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്, ഇവിടുത്തെ ആൾക്കാർ
ആൾക്കാർ എപ്പോഴും വന്നിട്ട് നല്ല ഒരു പിന്നെ കുറച്ച് വന്നിട്ട് നല്ല എന്താ പറയാ വീടുകളും കുറച്ച് കൂടുതൽ വീടുകളൊക്കെ ഉണ്ട്. ഇത് പിന്നെ റെസിഡൻഷ്യൽ ഏരിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ വന്നിട്ട് ഡേ ടൈം സേവിങ് ആണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു നമുക്ക് ഒരു 8 മണിയൊക്കെ ആവും ഇവിടെ രാത്രി ആകുമേ. ഇപ്പൊ സമയം 4:30 ടൈം 4:30 4:42 പക്ഷെ ഇപ്പോഴും നല്ല നട്ടുച്ച വെയിൽ പോലെയാണ്, നല്ല കാറ്റുണ്ട്, ക്ലൈമറ്റ് അടിപൊളിയാണ്. ചിലപ്പോ നല്ല ഇപ്പൊ ഞങ്ങൾക്ക് സമ്മർ ടൈമാണ്, ഡിസംബർ ആണെങ്കിൽ പോലും നമുക്ക് സമ്മർ ടൈമാണിത്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണോ? ഓ, ഇങ്ങനെ നല്ല ചെറിയ പുഴയൊക്കെ അവിടെ ഉണ്ട്. You have arrived. കണ്ടോ ചീടെ കളറ് പൊളിയല്ലേ. ഈവനിങ് വന്ന് വരണം ഇവിടെ ഒരു 5 sundown ടൈമിലല്ലേ. നമുക്ക് ഇവിടെ കാറ് സൈഡിലെങ്ങാനും നിർത്തിയിട്ട് നമുക്കൊന്ന് അവിടെ കൊറേ പേര് അവിടെ വെക്കുന്നതാണ്. കൊറേ അവിടെ ആണോ പാർക്കിംഗ് ഏരിയ, കൊറേ ആൾക്കാര് ഉണ്ട്. കോസ്റ്റൽ ലൈഫ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര് എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ഒരു ദിവസം വിസിറ്റ് ചെയ്യണം. പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എന്നാലും ഫിലിമിലൊക്കെ കാണുന്ന സീയുടെ അതേ കളറ്. ഞങ്ങൾക്ക് തോന്നുന്നത് ഫോണിന്റെ ആണ്, പക്ഷെ ഫോണിന്റെ അല്ല കേട്ടോ, ഇറ്റ്സ് ഒറിജിനൽ ഇങ്ങനെ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ മാനിംഗ് പോയിന്റ് എല്ലാവരും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു പീസ്ഫുള്ളായിട്ടുള്ള നല്ല അടിച്ചുപൊളിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. ഇപ്പോൾ നമ്മൾ കുറേ ഫ്രണ്ട്സും കൂടെ ആയിട്ട് വരുമായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാമായിരുന്നു, അത്ര നല്ല സൂപ്പർ പ്ലേസാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടിപൊളി, എല്ലാവരും അടിച്ചു പൊളിക്കും.